എങ്ങനെയാണ് ഈ ഒരു ദുരന്തത്തെ? ഓ, വലിയൊരു ദുരന്തം. ഇതിന് സമാനതകളില്ലാത്ത ഒരു ദുരന്തം കേരളം കണ്ടതിൽ ഏറ്റവും വലിയത്. ഈ അവസരത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ ആളുകളെ സഹായിക്കണം. ഞാൻ ആ ക്യാമ്പിൽ പോയിരുന്നു. ക്യാമ്പിലുള്ള ആളുകൾ നിസ്സഹായരാണ്. അവർക്ക് നമ്മളവിടെ ചെന്ന് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, മുൻപ് നടന്ന ദുരന്തങ്ങളിലുള്ള ആളുകളുടെ അവസ്ഥ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് അവർ പലരെയും ഞങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ദുരന്തം. എല്ലാ വാഗ്ദാനങ്ങളും 6 മാസം കഴിയുമ്പോൾ എല്ലാം തീരും, പിന്നെ ഞങ്ങളുടെ കൂടെ ആരും ഉണ്ടാകില്ല. അങ്ങനെ ഒരു നിരാശയുടെ വലിയൊരു പടുകുഴിയിൽ തന്നെയാണ് അവർ. അവിടെയാണ് നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടത്. സർക്കാരിന് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്, പക്ഷേ എല്ലാ NGO ഒരുമിച്ച് നിന്നാൽ, നല്ല സുമനസ്സുകൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് ഇവർക്ക് താങ്ങാകണം, തണലാകണം. അതിന് നമ്മൾ സാധിക്കും. ഇതിനു മുമ്പും ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു, നിരവധിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു നടപടി? ഉരുൾപൊട്ടൽ ഉണ്ടാവും. അത് ഈ ഇപ്പോഴല്ലേ 1924 വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടാവും. പക്ഷെ മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങൾ മറ്റ് രാജ്യങ്ങളിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ ഈ വിഷയത്തെ കൂടി പഠിക്കുമ്പോൾ, ഹോങ്കോങ് ആണ് ഏറ്റവും മനോഹരമായിട്ട്. നമ്മുടെ ഈ ഫ്രജൈലായിട്ടുള്ള ഏരിയ ഹോങ്കോങ്, അവിടെ അവർ മുന്നറിയിപ്പിനുള്ള സംവിധാനങ്ങൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് പഠിച്ചിവിടെ നടപ്പിലാക്കിയാൽ പോലെ സാധ്യതകൾ ആളുകൾക്കും ഇവിടെ നിന്ന് മാറാൻ കഴിയും. അങ്ങനെ ഒരു സംവിധാനങ്ങൾ ചെയ്തെങ്കിൽ മാത്രമാണ് ഇനി രക്ഷപ്പെടാൻ സാധിക്കും. ഏറ്റവും വലിയ ദുരന്തം ഇല്ല, കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമാണല്ലോ ഇത്. ഇതുപോലെ വെലങ്ങാട്, നാദാപുരം വെലങ്ങാട് ഇതേപോലെ തന്നെ ആളുകൾക്ക് ഒരു 100 മീറ്റർ, അവർക്കുണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം 100 മീറ്റർ വീതിയിലെല്ലാം ഒലിച്ചുപോയി. അവരുടെ സത്വരമായ സഹായം, 30 വീടുകൾ നിശേഷം പോയി. അവർക്കിനി ഒന്നുമില്ല. അവരും ക്യാമ്പിൽ അങ്ങനെ കഴിയുകയാണ്. അതുകൊണ്ട് ഇതോടൊപ്പം തന്നെ ശ്രദ്ധ അവിടേക്കും ആവശ്യമാണ്.